പഴകിലിരുന്നിച്ചൊരു തത്വസംഹിതയിലേക്ക് ഒരു പുതുപുത്തൻ പ്രസ്ഥാനത്തെ ക്ഷണിക്കുവാനുള്ള ഉളുപ്പില്ല എന്ന് പറഞ്ഞ് ഞാൻ സത്യത്തിൽ ലജ്ജിക്കുക ഒന്നും തോന്നില്ല പറയാനിക്ക് നിവർത്തി. പക്ഷേ ഞങ്ങൾ ക്ഷണിക്കത്തില്ല, ഇങ്ങോട്ട് വന്ന് വിളിക്കേല ചേർക്കാം, ഉരിഞ്ഞു വെക്കണം പഴയ മനുഷ്യനെ, ഒരു പുതിയ മനുഷ്യനെ കൊടുത്തുകൊണ്ട് ഞങ്ങളോട് മുമ്പ് വന്നാൽ ഞങ്ങൾ ചേർക്കും. അത് പറയാതിരിക്കാൻ എനിക്ക് വെൽഫെയർ കേരള കുവൈറ്റിന്റെ പ്രതിനിധികളിൽ എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട യുവസമയെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്, പഴയതിനെ ഒരുങ്ങി വെച്ചിട്ട് പുതിയ ഒരു മനുഷ്യനെ കൊടുത്തു വെച്ചുകൊണ്ട് അണിഞ്ഞുകൊണ്ട് വരിക. ഞങ്ങൾ സ്വീകരിക്കാം, നമുക്ക് സ്വീകരിക്കാം അല്ലെ, ഒരുമിച്ച് സ്വീകരിക്കാം, നമുക്ക് ഒന്നിച്ചിരിക്കണം ഇതിനെതിരെ. അതിനാമുഖമായി പറയുക, ഇന്ന് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. സ്നേഹമുള്ളവരെ, വർഷങ്ങൾക്ക് മുമ്പ് ആലുവയിലെ അദ്വൈത ആശ്രമത്തിൽ ഈ നൂറ്റാണ്ട് കണ്ട സാമൂഹ്യ വിപ്ലവകാരി ശ്രീനാരായണഗുരു ഒരു സർവമത സമ്മേളനം സംഘടിപ്പിക്കുകയുണ്ടായി. എല്ലാ മതങ്ങളെയും ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു സമ്മേളനം. ആ സമ്മേളന വേദിയിൽ എല്ലാവർക്കും കാണത്തക്ക വിധത്തിൽ ഒരു രണ്ട് വാചകങ്ങൾ എഴുതിവെക്കുകയുണ്ടായി. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഇതായിരുന്നു അവിടുത്തെ ആപ്തവാക്യം. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. അതാണ് ഇവിടുത്തെ ലക്ഷ്യം. വെൽഫെയർ കേരള കുവൈറ്റ് കണ്ടെത്തിയ ഏറ്റവും പ്രധാനമായിട്ട് കണ്ട ഒരു കാര്യം അതാണ്. വാദിക്കാനല്ല, ജയിക്കാനുമല്ല, ഇവിടെ അറിയാനും അറിയിക്കാനുമാണ് ഈ ഇരിക്കുന്ന ബഹുമുഖ വ്യക്തിത്വങ്ങളെ നമ്മൾ ക്ഷണിച്ചു വരുത്തിയത്. അതുകൊണ്ട് വാദിക്കാനും ജയിക്കാനും ഞാൻ തുനിയുന്നില്ല എന്ന് ആദ്യമേ തന്നെ സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ അവസ്ഥാ വിശേഷങ്ങളിലേക്ക് നമുക്കൊരു അല്പനേരം, വളരെ ചുരുങ്ങിയ സമയമുള്ളൂ, വളരെ വേഗം പറയുക. പ്രസംഗത്തിനൊരു ശൈലിയുണ്ട്, എനിക്ക് എന്റെ പ്രസംഗത്തിന് അങ്ങനെ പ്രത്യേക എല്ലാവർക്കും പ്രത്യേകപ്പെട്ട ശൈലിയുണ്ട്. ഇപ്പൊ നമ്മുടെ സുഹൃത്ത് സംസാരിച്ചപ്പോൾ വളരെ വേഗതയിൽ ഇങ്ങനെ തനി രാഷ്ട്രീയ സ്റ്റൈലൊക്കെ ഇങ്ങനെ വളരെ എനിക്ക് ഇതൊന്നും പറ്റിയില്ലെന്ന് വരും. അതുകൊണ്ട് ഞാനെന്റെ ഒരു രീതിയിൽ പറയുമ്പോൾ എനിക്ക് 10 മിനിറ്റ് വേണ്ട, എനിക്കൊരു കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും കിട്ടിയെങ്കിലും സംസാരിക്കാൻ പറ്റുമെന്നുള്ളതാണ് സത്യാവസ്ഥ. അതുകൊണ്ട് പറയാൻ എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സദയം ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ അവസ്ഥയിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. വയലാർ രാമവർമ്മ തന്നെ ഏറ്റവും വളരെ പ്രധാനമായ, വളരെ പ്രശസ്തമായ സത്യസംഗീതം എന്ന് പറയുന്ന മനോഹരമായ ഒരു കൃതിയിൽ നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഒരു നാല് വരി പറഞ്ഞുകൊണ്ട് ചൊല്ലിക്കൊണ്ട് തന്നെ നമുക്ക് ഈ പ്രസംഗ പരിപാടിയിലേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ആരണ്യാന്തര ഗഹനോദരവസ്ഥാനങ്ങളിൽ സൈന്ധവോദാര ശ്യാമ മനോഭിരാമ കുളിരോമാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖം ഈ പ്രപഞ്ചമല്ലാവോൾ പിന്നെ സർഗക്രിയാ സാരം തേടിയലഞ്ഞു പണ്ട് അവനിലെ ചൈതന്യമെൻ ദർശനം എന്നാണ് വിപ്ലവകവി വയലാർ പാടിയത്. ആശ്വഭാര സംസ്കാരത്തിന്റെ ആ വലിയ ദർശനത്തെ, ആ വലിയ കാഴ്ചപ്പാടിനെ തന്റെ ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. എന്റെ ഏറ്റവും വലിയ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഈ ആശ്വഭാരതത്തിന്റെ ആ മഹനീയമായ, മഹത്തരമായ, ഉദാത്തമായിരിക്കുന്ന എന്താ മനോഹരമായ, മാതൃകാപരമായ സംസ്കാരം, പൈതൃകമായ തുല്യമായിരിക്കുന്ന സംസ്കാരമാണ് എന്റെ ദർശനം എന്ന് പറയുവാൻ ഒരു വിപ്ലവകവിക്ക് കഴിഞ്ഞെങ്കിൽ ആശ്വഭാര സംസ്കാരത്തിന്റെ മേന്മ എന്തായിരിക്കണം. നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമെന്ന നിലയിൽ തന്നെയാണ് വിവിധങ്ങളായ കാര്യങ്ങളിൽ നമുക്ക് സംസ്കാരം ഉണ്ടായിരുന്നു. സാഹിത്യത്തിലാവാം, കലയിലാകാം, മറ്റേ നമ്മുടെ മറ്റെല്ലാ മേഖലകളിലും ഉള്ള പോലെ തന്നെ നമുക്ക് സംസ്കാരം ഉണ്ടായിരുന്നു. രാഷ്ട്രീയത്തിലും ഒരു പൊളിറ്റിക്കൽ കൾച്ചർ നമുക്കുണ്ടായിരുന്നു, ഒരു രാഷ്ട്രീയ സംസ്കാരം നമുക്കുണ്ടായിരുന്നു. അതിന്റെ അവസ്ഥ ഇന്ന് എന്ത് നമ്മൾ ചിന്തിക്കണം. ശരിയാണ്, 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് ലഭിച്ചതിന് ശേഷം ഇവിടെ ഭരിച്ചു വരുന്ന ആദ്യമേ ഭരിച്ചത് കോൺഗ്രസ്, ഇപ്പൊ ഭരിക്കുക. ശരിയാണ്, എങ്ങനത്തെ കോൺഗ്രസ്? അന്നത്തെ കോൺഗ്രസ് ആണോ ഇന്നത്തെ കോൺഗ്രസ്? അല്ല, ഉള്ളിലേക്ക് മാറിഞ്ഞ അല്ല. അന്നത്തെ കോൺഗ്രസ് അന്ന് ജവഹർലാൽ നെഹ്റു ഭരിച്ചു, അതിനുശേഷം പലരും പേർ ഭരണത്തിലേക്ക് കടന്നു വന്നു. ഇന്ന് വളരെ വില്ലനായിരിക്കുന്ന ഒരു മനുഷ്യൻ താടിയേക്ക് വെച്ച് അനങ്ങാതെ നടക്കുന്ന വളരെ പാവപ്പെട്ട ഒരു മനുഷ്യൻ ഇന്ന് ഭരിക്കുന്നു, മൻമോഹൻ സിംഗ്. എന്താ അവസ്ഥ? ധനകാര്യത്തിനാണ് നമ്മുടെ അവസ്ഥ എന്ന് ചിന്തിക്കുന്നില്ല. അല്ലാതെ ആദ്യവും കോൺഗ്രസ് ആയിരുന്നു, ഇപ്പോഴും കോൺഗ്രസ് ആണെന്ന് പറഞ്ഞ് നമ്മൾ അഭിമാനിച്ചിട്ട് കാര്യമുണ്ടോ? അതൊക്കെ ഇങ്ങനെ നടക്കും. മൻമോഹൻ സിംഗ് ഈ കഴിഞ്ഞ ദിവസം, ഈ കഴിഞ്ഞ അവസ്ഥ വളരെ കുറച്ച് കൂടി പത്രസമ്മേളനം നടത്താറുള്ളൂ. വളരെ കാണുന്ന നാളുകൾ കൂടിയിട്ടാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം നടത്തി. അന്ന് നേരത്തെ പറഞ്ഞ പോലെ പണി വിഷമവും ചിരിയുമാണ് നമുക്കത് കേട്ടപ്പോ ഉണ്ടായത്. എന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിൽ എന്റെ രാഷ്ട്രീയ
രാജ്യ ജീവിതത്തിൽ എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ എന്റെ ഭരണ ജീവിതത്തിൽ ഞാൻ ഇത്രയും നാൾ പ്രധാനമന്ത്രിയായി ഇരുന്ന സാഹചര്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ രോമാഞ്ചമുണ്ടായത്, എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ ശരീരത്തിന് കുളിക്കണിഞ്ഞത് ഒരു കാര്യം ചെയ്തപ്പോൾ മാത്രമാണ്. അമേരിക്കയുമായി ആണവ കോൺഗ്രസ് നമ്മുടെ മുഴുവൻ വ്യക്തിത്വങ്ങളെയും സ്വന്തത്തെയും പണയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മുഴുവനും കൊണ്ടുവന്ന് ഒരുത്തന്റെ മുമ്പിലേക്ക് അടിയറക്കുന്ന വൃത്തികേട നീചമായ വളരെ മോശമായിരിക്കുന്ന രാഷ്ട്രീയ സംസ്കാരം വെച്ച് പുലർത്തുന്നവരാണോ മഹാത്മാഗാന്ധി അടക്കമുള്ളവർ ഉണ്ടാക്കിയെടുത്ത ഈ പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ ആൾക്കാർ? ഒറ്റ വാക്കി നമുക്ക് പറഞ്ഞു തീർക്കാം. ഇങ്ങനെ എങ്ങനെ വെള്ളക്കാരന്റെ കയ്യിൽ നിന്നും കൊള്ളക്കാരന്റെ കയ്യിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകും? സ്നേഹമുള്ള ഇത് മുഴുവൻ കോൺഗ്രസിന് പറയുന്ന പോലെ തോന്നുന്നത്, മറ്റേ നമ്മുടെ ആളുകൾ സജിക്കുള്ള സ്ഥാനം പറയാൻ വരുന്നുണ്ട്, പറഞ്ഞിരിക്കാൻ എന്താ ഒരു 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 കുംഭസാരം നടത്തിക്കൊണ്ട് ഒരു ഒഴിഞ്ഞോ ഒരു 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 പതുക്കെ ഇങ്ങനെ മാറി എന്താ അഴിമതി നടത്തി? ഞങ്ങളല്ല, അതൊക്കെ ഈ ആൾക്കാരുടെ നമ്മുടെ പറഞ്ഞപ്പോൾ ഞാൻ ആകെ വിഷമിക്കാൻ അവിടെ ഇരുന്നു. എനിക്കൊന്നും ആരെങ്കിലും എന്തെങ്കിലും പറയുമായിരിക്കും, വിഷമിച്ചു പോയി. കാരണം രാജയല്ല, രാജയാണ് ചെയ്യുന്നത്, കോൺഗ്രസ് അല്ല. എന്താ ഇത്? എഴുപത് മാത്രമാണോ എഴുതിയ തീരത്തിന് പിള്ളേർക്ക് 176,000 കോടിയും നമ്മൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എഴുതാൻ വേണം, അവർ പുറകോട്ട് മലതിരിച്ചു വീഴും. എഴുതി തീർക്കാൻ പറ്റത്തില്ല, അത്രയും അനുമതി ഒരൊറ്റ ഒരു കാര്യത്തിൽ. പിന്നെ വായിക്കാൻ പോലും പറ്റത്തില്ല, അതാണ് അവസ്ഥ. ഒന്ന് വായിച്ചു തീർക്കാൻ പറ്റട്ടെ. ആ അവസ്ഥ വിശേഷത്തിൽ ചെന്നെത്തിയിരിക്കുന്ന കോൺഗ്രസിന്റെ ദയനീയമായ വളരെ ദുരന്തമായിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതുപോലുള്ള പ്രസ്ഥാനങ്ങളൊക്കെ വരണ്ടേ? വരും. ഡൽഹിയിൽ ചൂലാണ് എടുത്തതെങ്കിൽ ഇവിടെ എടുക്കാൻ പോകുന്ന അതിനേക്കാൾ വലിയ കാര്യങ്ങളായിരിക്കും. ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്, അതിനുള്ള അണിയറ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യാതൊരു തർക്കവും വേണ്ട, വരുന്നുണ്ട്. അതിനുള്ള എല്ലാ ശക്തികളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതിയെ കുറിച്ച് അത് കോൺഗ്രസിനെ സംബന്ധിക്കാതെ അല്ലെങ്കിൽ കോൺഗ്രസുമായി ബന്ധപ്പെടാതെ നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. അതിനകത്ത് പിന്നെ CPM നമുക്ക് കൂട്ടിയെടുക്കേണ്ട കാര്യമില്ല. അവരെന്ത് പറയാനായി പറയപ്പെടുന്ന ലോകസഭയിലും അതുപോലെ രാജ്യസഭയിലും ഒക്കെ ചായ വിളിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് മാത്രമല്ല പുട്ടിന് മീനിടുന്ന പോലെയൊക്കെ അവിടെയൊക്കെ അല്ലെങ്കിൽ കുടിച്ചു അതൊക്കെ പറഞ്ഞ് വന്നിരിക്കുന്ന കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടെന്നുള്ളതല്ലാതെ അവരെ കുറിച്ച് അവർ പറയട്ടെ. അത് സജി തന്നെ പറഞ്ഞു, ഞങ്ങളൊരു ദേശീയ പ്രസ്ഥാനമൊന്നും അല്ല, ഞങ്ങൾ ഈ സാധാരണ അവിടെ ഇവിടെയൊക്കെ കണ്ടില്ലേ, ഞങ്ങൾ അവിടെ സ്ഥലങ്ങളിലൊക്കെ കണ്ടത് കൊച്ചു കൊച്ചു പ്രാദേശിക പാർട്ടിയൊക്കെ പോലെയുള്ളതാണ്. ശരിയാണ്, അങ്ങനെയാണ് ഇരിക്കുന്നത്. അവിടെ 3 സ്ഥലങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിപ്പോ എങ്ങനെയായി? ഇങ്ങനെ ഇതിൽ തന്നെ പറയണമെന്ന് ഇങ്ങനെയാണ് ഇപ്പൊ. ഇപ്പൊ ഇത്ര പറയാൻ പറ്റത്തുള്ളൂ. അതാണ് അവസ്ഥ. ദയനീയമായിരിക്കുന്ന അവസ്ഥ വിശേഷത്തിലേക്ക് ആ പ്രസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് വളരെ ഭാവി, നമ്മുടെ രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കേണ്ടത് പ്രസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകേണ്ട പ്രസ്ഥാനങ്ങളാണ് ഈ അവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പോ ഇവിടെ വന്ന് ഒരാൾ മറ്റേ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കുറ്റപ്പെടുത്തുമ്പോൾ ഞങ്ങൾക്ക് ഇത്ര പറയാനുള്ളൂ, നിങ്ങളെ രണ്ടുപേരെയും ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ശരിയല്ല, രണ്ടുപേരും യാതൊരു അർത്ഥമുണ്ട്. ഇവിടുത്തെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അല്ല, സാധാരണ ഇവിടുത്തെ അരിയാഹാരം കഴിക്കുന്നവർക്ക്, തലയിൽ ആർത്താമസം ഉള്ളവർക്ക് അറിയാം എന്തെന്ന് ഇന്ന് കേരളത്തിലെ അവസ്ഥ വിശേഷങ്ങൾ. ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയം വളരെ രസകരമായ കളിയല്ലേ കളിച്ചുകൊണ്ടിരിക്കുന്നത്? എതിർക്കാൻ പറ്റുമോ? ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയം വന്നിരിക്കുക. മൂന്നാറ് മുതൽ ഇങ്ങോട്ട് വന്ന് TP വധക്കേസുമായി ബന്ധപ്പെട്ട് വന്നിട്ട് നമ്മുടെ ചക്കിട്ടപ്പാറകരനുമായി ബന്ധപ്പെട്ട് വന്നു. അത് കഴിഞ്ഞപ്പോൾ എന്താ ഇങ്ങോട്ട് TP വധവും ചക്കിട്ടപ്പാറകരനവും, പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഓരോ പെൺമാണിപ കേസുകളും വിദ്യാഭ്യാസ കച്ചവടങ്ങളും അതുപോലെ തന്നെ ഹൈവേ പിന്നെ കറണ്ട് അങ്ങനെ വന്ന് എല്ലാ കാര്യങ്ങളിലും ഒരു സമവായമാണ്, ഒരു അഡ്ജസ്റ്റ്മെന്റ്. എന്നിട്ട് സമരത്തെ തള്ളിപ്പറഞ്ഞു എന്ന് പ്രബന്ധകാരൻ സമരത്തെ തള്ളിപ്പറഞ്ഞു എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായി. സമരങ്ങളെല്ലാം മോശം, സമരങ്ങളെല്ലാം മോശമാണെന്ന് പ്രബന്ധത്തിൽ സൂചിപ്പിച്ചിട്ടില്ല. സമരങ്ങളെല്ലാം പരാജയപ്പെടുന്നു എന്നുള്ള രീതിയിലല്ല പറഞ്ഞത്. ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് CPM പോലുള്ള പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കുന്ന സമരങ്ങൾ മുഴുവനും അതിന്റെ മുദ്രാവാക്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇട്ടിട്ട് പോകുന്ന അവസ്ഥ വിശേഷമുണ്ടായി. അത് സാധാരണക്കാരെ വിഷമമുണ്ടാക്കും. അത് നോക്കിക്കാണുന്ന വിഷയമാണത്. അവർ വളരെയധികം ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ്. ഇവിടുത്തെ എല്ലാ ആൾക്കാരും കൂടെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി പ്രതീക്ഷിച്ചിരുന്നു, ഉമ്മൻചാണ്ടി ഈ ഊസി FP ഉടനെ വീഴും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു വലിയ സമരം അവിടെ ഉണ്ടായി. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സമരം. അതൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മാറ്റിമറിക്കപ്പെടുകയാണ്. ഒത്തുതീർപ്പ് രാഷ്ട്രീയം, അഡ്ജസ്റ്റ്മെന്റ്, ഞങ്ങൾ ഇങ്ങനെ ചെയ്യാം, നിങ്ങളൊന്ന് മാറുക. ക്രിയപോക്കൽ വഴിപാടുകൾ മാത്രമായി മാറുന്നു, വഴിപാടുകൾ മാത്രമായി നടത്തി
കൊണ്ട് മാറുകയാണ് കേരളത്തിലെ ഇവരുടെ അവസ്ഥ വിശേഷം. ഇവർ തമ്മിലുള്ള ഒത്തുകളി, ഈ ഒത്തുകളി രാഷ്ട്രീയങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഇവിടുത്തെ ചെറുപ്പക്കാർ, ഇവിടുത്തെ യുവത, ഇവിടുത്തെ തിളച്ചു അറിയുന്ന മനസ്സുമായി കഴിയുന്നവർ അനങ്ങാതിരിക്കണമെന്നാണ് പറയുന്നത്. അപ്പോഴും ഇതുപോലെ വെൽഫെയർ പാർട്ടിയെ പോലുള്ള പാർട്ടികൾ കൊച്ചു കൊച്ചു പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ രൂപം പ്രാപിച്ചു വരും. ആശയ സമ്പുഷ്ടമായിരിക്കുന്ന മാനികൾക്കെതിരൂന്നിയ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന മഹത്തരങ്ങളായിരിക്കുന്ന ആശയങ്ങൾക്ക് എല്ലാ തരത്തിലും വളക്കൂറ് കൊടുക്കുന്ന, എല്ലാ തരത്തിലും വളവും വെള്ളവും നൽകുന്ന തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ ഉണ്ടാകും. അവന്റെ മനസ്സ് ചലിക്കുന്ന മനസ്സിന്റെ ഉടമസ്ഥനാണ് അവൻ. അവൻ വരണം, വന്നാൽ മാത്രമേ ഇവിടുത്തെ ജനാധിപത്യപരമായ വ്യക്തിയിൽ അവന്റേതായ പങ്ക് വഹിക്കാൻ കഴിയുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരുന്നത്. അത് നമ്മൾ മറക്കാൻ പാടില്ല. ഈ പ്രസ്ഥാനങ്ങൾ വരുമ്പോ ഇങ്ങനെ ഞെട്ടലോട് കൂടി കൂടുന്നിട്ട് നിങ്ങളെന്തിനാണ് ഇങ്ങനെ എല്ലാം കൂടുന്നത്, ഞങ്ങളോട് നിന്നിട്ട് പോരെന്ന് പറയുന്ന രീതി മാറ്റണം. ഈ വളർച്ചയെ നിങ്ങൾ നിങ്ങൾ വളരെ ഭയപ്പാടോടുകൂടി വീക്ഷിക്കാൻ ശ്രമിക്കുക. ഈ വളർച്ച ഈ പറയുന്ന പോലെ ഒന്നുമല്ല. ഈ വളർച്ച ഇത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ ഇന്ന് കുവൈറ്റിന്റെ അവസ്ഥയെ കുറിച്ച് അതോടൊപ്പം സൂചിപ്പിച്ചേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമമുണ്ടാവും. ഞങ്ങളുടെ പ്രധാനപ്പെട്ട പ്രവർത്തകർക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നത് ദിവസവും ഫോൺ കോളാണ്. എന്തിനാണ്? ഞങ്ങൾക്ക് അംഗമാകണം, വെൽഫെയർ പാർട്ടിയിൽ അംഗമാകണം. എങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു, ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട്, ഒരു കൂട്ടമുണ്ട്, അവിടെ ഒന്ന് വരാവോ, ഞങ്ങളുടെ കാര്യങ്ങളൊന്ന് സംസാരിക്കാൻ വരാവോ. കാര്യമൊന്ന് വെറും രണ്ടു മാസക്കാലം കൊണ്ട് തന്നെ ഈ ഈ കൊച്ചു ഈ കുവൈറ്റിൽ തന്നെ നടപ്പിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ അത് മറക്കാൻ പാടില്ല. അതാണ് ഉത്തരവാദിത്വബോധത്തോടുകൂടി കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ ഈ പ്രസ്ഥാനത്തിന് പിന്നിലുണ്ട്. അതെന്താണ്? ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, ഇവർ കൊണ്ടുവന്നിട്ടുള്ള ഇവരുടെ രീതികളിൽ മനം എടുത്ത്, ഇവരുടെ രീതികളിൽ എന്താ പറയുക, ഒരു കലഹിക്കുന്ന, അല്ലെങ്കിൽ ഇവരുടെ രീതികളിൽ തീർച്ചയായും ഒന്ന് അകന്നു മാറി നിന്ന് ഒരു പുത്തൻ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനസ്സുകളുടെ ഉടമസ്ഥരാണ് ഈ കൂട്ടായ്മയുടെ പേരിൽ പ്രവർത്തിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഈ കൂട്ടായ്മകളെ നോക്കി ഭയപ്പെടേണ്ട. ഈ കൂട്ടായ്മകളുടെ ധാരയിലേക്ക്, ഈ മുഖ്യധാരയിലേക്ക്, ഈ അണികളിലേക്ക് വന്ന് ഒരു ക്ഷേമ രാഷ്ട്ര സംസ്കൃതിക്ക് നമുക്ക് രൂപം കൊടുക്കുവാൻ വേണ്ടി ഞങ്ങളോടൊപ്പം വന്നാൽ ഞങ്ങൾ ഒന്ന് അല്പമൊക്കെ ഒന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ പഴയതൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് നിങ്ങളെ എല്ലാത്തിനും കൂടെ ഒക്കെ ഒരുമിപ്പിച്ച് നിന്ന് നമുക്ക് ഈ കുവൈറ്റിലെങ്കിലും ഇതിനുള്ള തുടക്കം കുറിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഉണ്ടാകണം എന്ന് മാത്രം